പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഇന്ന് നമുക്കൊരു കഥ കേൾക്കാം ടീച്ചർ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരാം ആരുടെ കഥയാണെന്നറിയോ ഒരു പച്ചക്കുതിരയുടെയും ഒരു ഉറുമ്പിൻ്റെയും കഥയാണ് എല്ലാവരും കേട്ടു പഠിച്ചിട്ട് ടീച്ചർക്ക് പറഞ്ഞു തരണം കേട്ടോ ടീച്ചർ കഥ പറഞ്ഞു തരാം നല്ല തെളിഞ്ഞ അന്തരീക്ഷം നല്ല നീലാകാശം പൂക്കൾ ചിരിക്കുന്നു ഇലകൾ ആ നൃത്തം ചെയ്യുന്നു അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു പച്ച കുതിര വളരെ സന്തോഷത്തോടു കൂടി ഇലകൾ ചാടിയും നൃത്തം ചെയ്തും പാട്ടുപാടിയും രസിച്ചിങ്ങനെ നടക്കുകയായിരുന്നു അപ്പോഴാണ് അതുവഴി ഒരു ഉറുമ്പ് പോണത് കണ്ടത് അപ്പോൾ പച്ചക്കുതിര ഉറുമ്പിനോട് പറഞ്ഞു എടോ ഉറുമ്പ് ചങ്ങാതി വാ നമുക്ക് കളിച്ച് രസിക്കാം പാട്ടുപാടിയും നൃത്തം ചെയ്തും ഉല്ലസിച്ച് നടക്കാം അയ്യോ പാവം ഉറുമ്പ് ഇത് കേട്ടപ്പോൾ എന്താ പറഞ്ഞേന്നറിയോ അയ്യോ ക്ഷമിക്കണം ചങ്ങാതി എനിക്കല്പം പണിയുണ്ട് ഈ അരിമണി കൂട്ടിലെത്തിക്കണം അപ്പൊ എന്താണ് നമ്മുടെ ഉറുമ്പിന്റെ കയ്യിൽ ഒരു ഉണ്ടായിരുന്നു അതുമായിട്ട് ഉറുമ്പ് തൻ്റെ മാളത്തിലേക്ക് പോകുകയായിരുന്നു അപ്പോഴാണ് പച്ച കുതിരയെ കണ്ടത് ഓ താനും തൻ്റെ ഒരു അരിമണിയും എട മണ്ടൻ ഉറുമ്പേ ജീവിതം രസിക്കാനുള്ളതാണ് ഇങ്ങനെ ചത്തുകിടന്ന് പണിയെടുത്തിട്ടൊന്നും ഒരു കാര്യവും ഇല്ല ഉറുമ്പ് ഒരു മറുപടിയും പറഞ്ഞില്ല പച്ചക്കുതിരയുടെ ആ പച്ച പരിഷ്കാര വാക്ക് കേട്ടതായി ഭാവിച്ചില്ല അത് തൻ്റെ അരിമണിയിലെ പിടുത്തം വിടാതെ മെല്ലെ വീട്ടിലേക്ക് പോയി അങ്ങനെ വർഷക്കാലം വന്നു വർഷക്കാലം വന്നാലെന്താ ആ കാറ്റും മഴയും വെള്ളപ്പൊക്കവും ഒക്കെ മറ്റു എല്ലാ ജീവികളും ഓ വിശന്ന് വലഞ്ഞു ഒന്നും കിട്ടാതെ ബുദ്ധിമുട്ടുന്നു ഈ സമയത്ത് പച്ചക്കുതിര വിശന്ന് വലഞ്ഞ് ഉറുമ്പിൻ്റെ കൂട്ടിലെത്തി ഈ സമയത്ത് ഉറുമ്പും തൻ്റെ കുടുംബത്തോടൊപ്പം ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കുന്നത് പച്ചക്കുതിര കണ്ടു ചങ്ങാതി എനിക്കും അല്പം ഭക്ഷണം തരുമോ വിശം നട്ട് വയ്യ ഞാൻ ഇപ്പോൾ ചത്തുപോകും അപ്പോൾ ഇത് കേട്ടപ്പോൾ നമ്മുടെ ഉറുമ്പിന് പാവം തോന്നി തരാം പക്ഷേ ഇനിയെങ്കിലും പണിയെടുക്കുന്നവരെ നീ പരിഹസിക്കരുത് അന്നും ഞാൻ പറഞ്ഞില്ലേ പാട്ടുപാടി നടന്നപ്പോൾ വല്ലതും സമ്പാദിച്ചു വെച്ചിരുന്നെങ്കിൽ തനിക്ക് ഈ ഗതി വരുമായിരുന്നോ ഇത് കേട്ടപ്പോൾ പച്ച കുതിരിക്ക് തൻ്റെ തെറ്റുകൾ മനസ്സിലായി അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ ചെയ്താൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വിശ്രമിക്കാം ഇല്ലേ അപ്പോൾ കു എൻ്റെ കുട്ടികൾക്ക് ഈ കഥ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ടീച്ചർ വിചാരിക്കുന്നു എല്ലാവരും ഈ കഥ ആ കേട്ടിട്ട് പഠിച്ചിട്ട് ടീച്ചർക്ക് പറഞ്ഞു തരണം കേട്ടോ അപ്പോൾ എല്ലാവരും കഥ കേട്ടോളൂ